ചെക്ക് കലാകാരൻ ഡേവിഡ് സെർണി ഒരു വൻ അത്ഭുതമാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഒളിമ്പിക് ടീമിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പുഷപ്സ് ചെയ്യുന്ന ഒരു കൂറ്റൻ ലണ്ടൻ ഡബിൾ ഡക്കർ ബസ്സിനെയാണ് ടീമിന് ആത്മവിശ്വാസം പകരാനായി സെർണി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്ലറ്റിനെ പോലെ ചടുലമായി പുഷപ്സ് ചെയ്യുന്ന ഈ ചുവന്ന ഭീമന് ലണ്ടൻ ബൂസ്റ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലണ്ടനിൽ ചെക്ക് ഒളിമ്പിക് ടീമിന്റെ താവളത്തിനരികെയായിരിക്കും ഈ അത്ലറ്റിക് ബസ്സിന്റെ ഇനിയുള്ള താവളം. ഒളിമ്പിക്സ് തീരുന്നിടം വരെ അവിടെ കിടന്നായിരിക്കും ഇനി ലണ്ടൻ ബൂസ്റ്ററിന്റെ കായികാധ്വാനം. 1957 മോഡൽ ലണ്ടൻ ഇരുനില ബസ് ഒരു നെതർലാൻഡുകാരനിൽ നിന്നാണ് സെർണി വാങ്ങുന്നത്. പിന്നീട് രണ്ട് കൂറ്റൻ കൈകളും ഒരു ഇലക്ട്രിക് എഞ്ചിനും വയറിങ്ങുകളും എല്ലാം ഘടിപ്പിച്ചാണ് ഈ ബസ്സിനെ ഇപ്പോഴത്തേതുപോലെ ഒരു രസികൻ പുഷപ്പ് വീരനാക്കിയെടുത്തത്. സെർണിയുടെ കരവിരുതിനാൽ 6 ടൺ ഭാരമുള്ള ഈ കൂറ്റൻ ബസ് രണ്ട് കൈകൾ കുത്തിനിന്ന് ശരീരം പല ആംഗിളുകളിൽ ഉയർത്തി പുഷപ്സ് എടുക്കുന്നു. എല്ലാ സ്പോർട്സ് താരങ്ങളും കായികക്ഷമത കൂട്ടുവാൻ ചെയ്യുന്ന ഒരു കായികാഭ്യാസമാണ് പുഷപ്സ്. ഒരേ സമയം കായിക താരങ്ങൾക്കിത് കായികാഭ്യാസവും സേനയിൽ ഇത് ഒരു ശിക്ഷാ നടപടിയുമാണ്. ഈ വൈരുദ്ധ്യവും ഇത്തരമൊരു നിർമ്മിതിക്ക് പ്രചോദനമായതായി ഡേവിഡ് സെർണി പറയുന്നു. So I thought that the push-up would be perfect fun. And the thing about the push-ups is also that in one hand, of course, it's training and exercising for sport activities. പുഷപ്സ് എടുക്കുന്ന ഈ ബസ് ഭീമന് അകമ്പടിയായി മുഴങ്ങുന്ന ശബ്ദവും ജനലുകളിൽ കൂടി വീഡിയോ ദൃശ്യങ്ങളും ഉണ്ട്. എന്തായാലും ഒളിമ്പിക്സ് വേദിയിൽ എത്തുന്നവർക്ക് നല്ലൊരു കൗതുക കാഴ്ചയാകും ഈ അത്ലറ്റിക് ബസ്.